ഡ്രൈവിൻ്റെ ബ്രെയിൻ ബാക്ക് ബ്രെയിൻ ആയിട്ടുള്ള ജഫിക് സാർ, ജബാർ സാർ, അസർ സാർ കുറേ പേരുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക പേരെയും മുഖം പരിചിതമാണ്. പുതിയ മുഖമുള്ളവരാരും ഇവിടെ കുറച്ച് കൊടുക്കാൻ ഭിന്നശേഷി മേഖലയിൽ നിങ്ങളുടെ കാര്യമായ നിങ്ങളുടെ ഒരു പ്രവർത്തനവും നിങ്ങളുടെ സിഗ്നേച്ചറും ഇടുന്ന ഗ്രൂപ്പിനെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ സന്തോഷമുള്ളൊരു സംഘമാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിന് ടൈറ്റിൽ വെച്ചിട്ട് ഭിന്നശേഷി സൗഹൃദ ഒരു സമൂഹം, അതിൻ്റെ ആവിഷ്കാരം, അതിൻ്റെ സങ്കല്പം എന്നുള്ളതാണ്. കാരണം ഭിന്നശേഷിയെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ ചർച്ചകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് കാണുക, അതിൻ്റെ ടെക്സ്റ്റ്ബുക്കിലൊക്കെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭിന്നശേഷി എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ഒരു വീട്ടിൽ ഭിന്നശേഷി വന്നു കഴിഞ്ഞാൽ അവനെ സമൂഹത്തിൽ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ മാർജിനൈസ് ചെയ്യപ്പെട്ട്, അല്ലെങ്കിൽ സമൂഹത്തിന് മാറ്റപ്പെടണം എന്നുള്ള കൺസെപ്റ്റിലായിരുന്നു ഹിസ്റ്റോറിക്ക് തുടങ്ങിയിരുന്നത്. ആ ഒരു കൺസെപ്റ്റ് നിന്ന് ഡെവലപ്പ് ചെയ്ത് ഭിന്നശേഷി എന്നുള്ളത് ഒരു സാർ പറഞ്ഞ പോലെ മസ്തിഷ്കത്തിൽ ബാധിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിൽ ബാധിക്കുന്ന ചില അസുഖങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റാണെന്ന് മെഡിക്കൽ സയൻസിന്റെ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായി വരികയും ഭിന്നശേഷി ഒരു മെഡിക്കൽ മോഡൽ കൺസെപ്റ്റിലൂടെ വരികയും ചെയ്തു. അതിന്റെ ഭാഗമായി ഭിന്നശേഷിന്റെ ഒരു പരിധി വരെ തോത് കുറക്കാമെന്നുള്ളതും അത് നേരത്തെ കണ്ടെത്താവുന്ന ഒരു ശാസ്ത്രീയമായ രീതിയിലും മെഡിക്കൽ മോഡൽ വന്നത് ഒരു അസുഖമാണെന്നൊരു കണ്ടീഷനിലേക്ക് വരികയും ചെയ്തു. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത ഒരു സാമൂഹ്യ സങ്കല്പത്തിലേക്ക്, അതായത് എന്താണ്, ഇത് സമൂഹത്തിന് രോഗം മാത്രം പോരാ, ഇത് കുറച്ച് പരിഗണനയും കൊടുക്കണം, ചാരിറ്റി അപ്രോച്ചിലേക്കും കൂടി വന്നു. ഈ ചാരിറ്റി അപ്രോച്ച് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത് തോന്നുന്നു ലോകത്തിന്റെ മാതൃകയായിരിക്കുന്ന സ്ഥലമാണ് മലബാർ മേഖല. കാരണം മലബാറിലെ പാലിയേറ്റീവ് ആണ് ഇന്ന് ലോകത്ത് മൊത്തം ചാരിറ്റി മോഡലിൽ കിട്ടുന്നത്. ആ ഒരു കോണ്ടസ്റ്റ് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്? ചാരിറ്റി മോഡലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരുള്ള ചാരിറ്റി ലഭിക്കേണ്ട ഒരു ഗ്രൂപ്പായി മാറി എന്നുണ്ടെങ്കിൽ ഒരു സമൂഹത്തിന്റെ ചാരിറ്റി കൊടുക്കുന്നവരും വാങ്ങുന്നവരും എന്നുള്ള പവർ ഡിഫറൻസ് വരികയും ചെയ്യും. ആ ഒരു അപ്രോച്ചിൽ നിന്ന് മാറി ഭിന്നശേഷി സൗഹൃദം ഭിന്നശേഷിക്കാർക്ക് അവരുടെ ഡിഗ്നിഫൈഡ് എക്സിസ്റ്റൻസ്, അഭിമാനപൂർവ്വമുള്ള സാമൂഹ്യ ജീവിതം അവരുടെ അവകാശമാണെന്നും മറ്റുള്ളവരുടെ ഔദാര്യമല്ല എന്നുള്ളതും എന്നൊരു തീരുമാനത്തിലേക്ക് വരികയും 2016 നിങ്ങളുടെ എല്ലാവർക്കും അറിയുന്നത് പോലെ റൈറ്റ് ഓഫ് പേഴ്സൺ ഡിസബിലിറ്റി ആക്ട്, ഈ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ടിന്റെ ഒരു വലിയൊരു പാരഡൈം ഷിഫ്റ്റ്, ഒരു ചിന്തപരമായിട്ടുള്ള ഒരു സാമൂഹ്യപരമായ മാറ്റം ആ ആക്ട് കൊണ്ടുവരുന്നു. ആക്ട് പ്രധാനമായി പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് കിട്ടേണ്ട സേവനങ്ങൾ, അതായത് അവർക്ക് കിട്ടേണ്ട സർവീസുകൾ എന്നുള്ളത് അവരുടെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള അവർക്ക് നിർബന്ധമായി കിട്ടേണ്ട അവരുടെ അവകാശങ്ങളാണ്. അത് കൊടുക്കേണ്ട ഏജൻസി അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഏജൻസിക്കെതിരെ നിയമപരമായി കേസെടുക്കാനും അതായത് ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് നടപ്പിലാക്കിയ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സമൂഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും സമൂഹത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ ലെയറിൽ നിൽക്കുന്ന ഏജൻസികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അതിൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കൃത്യമായ ടോപ്പിക് ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. അത് നിങ്ങൾ ചർച്ച ചെയ്ത് അത് നമ്മുടെ ഈ വലിയ സംരംഭത്തിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ച നിങ്ങൾക്കാവാം. പ്രധാനമായിട്ടും നമ്മുടെ ഭിന്നശേഷി മേഖലയിൽ പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട മേഖല ഭിന്നശേഷിക്കാരനാണ് ആരാണ്, അവർക്ക് എന്തൊക്കെ സർവീസ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച. ഡോക്ടറുടെ വാക്കുകളിൽ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഈ ഒരു ഗ്രൂപ്പിന്റെ ഈ കോൺക്ലേവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഭിന്നശേഷിക്കാരുടെ സമഗ്രമായ ശാക്തീകരണമാണ്. ആ സമഗ്രം എന്ന വാക്കാണ് പലപ്പോഴും നമ്മൾ മിസ്സായി പോകുന്നത്. നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലും ആരോഗ്യ വകുപ്പിന്റെ കീഴിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലും പഞ്ചായത്തുകളുടെ ഭാഗത്തും, അതുമല്ലാതെ ഒരുപാട് കാരുണ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചാരിറ്റി മേഖല ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ മിസ്സായി പോകുന്നത് ഒരു സമഗ്രമായ ഡെവലപ്മെന്റ്സിന് ആവശ്യമായ പദ്ധതി നമുക്കില്ല എന്നുള്ളതാണ്. ആ സമഗ്രമായ പദ്ധതി നടപ്പിലാക്കണമെങ്കിലും കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. ആക്ഷൻ പ്ലാൻ എന്തായിരിക്കണം, ഭിന്നശേഷി ഏതൊക്കെ ഭിന്നശേഷിയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, എന്തായിരിക്കണം നമ്മൾ ആക്ഷൻ പ്ലാൻ എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ അതിൽ എന്റെ ചെറിയൊരു പ്ലാൻ ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ഒന്നാമത്തത് ഭിന്നശേഷി എന്നുള്ളത് ഒരേ സമയത്ത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കാണേണ്ട കാര്യമാണ്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിലാണ് ഭിന്നശേഷി ഉണ്ടാകുന്നത്. ആ ഭിന്നശേഷി ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഭിന്നശേഷി അഡ്രസ് ചെയ്യുമ്പോൾ അതൊരു ഹെട്രോ ഒരു ഹോമോജിനസ് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പലപ്പോഴും പറയുക. ഭിന്നശേഷി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പാണ്, അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് ചർച്ച ചെയ്യണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഭിന്നശേഷി ഇന്ന് ഇന്ത്യയുടെ നിയമപ്രകാരം 22 ടൈപ്പ് ഭിന്നശേഷി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 22 ടൈപ്പിന്റെയും ആവശ്യങ്ങളും അവരുടെ നീഡും വ്യത്യസ്തമാണ്. അവരുടെ സാമൂഹ്യത്തിൽ ആ സമൂഹത്തിൽ എങ്ങനെ അവർ ഉയർത്തിക്കൊണ്ടുവരേണ്ട പദ്ധതികൾ വ്യത്യസ്തമായിരിക്കണം. അപ്പൊ അത് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കുമ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടായിരിക്കണം അവരുടെ ആവശ്യങ്ങൾ ഉണ്ടാകുന്നത്. അത്
ബ്ലൈൻഡ് ആയ ആൾക്കാരുടെയും ഫിസിക്കൽ ഡിസബിൾ ആൾക്കാരെയും ഓട്ടോ ഹിയറിംഗ് ഡിസബിളിറ്റി ആൾക്കാരെയും ഇംഗ്ലീഷ് ഡിസബിളിറ്റി ആൾക്കാരെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ വ്യത്യസ്തമായിട്ട് കാണാം. പല പ്രാവശ്യവും ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് പിന്നെ എക്സ്പേർട്ടായിട്ട് മീറ്റിംഗ് പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ എല്ലാവരെയും പിടിച്ചു കൂട്ടും. ഭിന്നശേഷിക്കാര് അതിൽ കാഴ്ച വൈകല്യമുള്ളവരുണ്ടാവും, ശരീര വൈകല്യമുള്ളവരുണ്ടാവും, വൈകല്യം എല്ലാവർക്കും കൂടി സമയം കിട്ടുക, ഒരു മണിക്കൂർ സമയമാണ് കിട്ടുക. ഇതിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞു തീരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ മാത്രം അവതരിച്ച് തീരുമ്പോൾ മറ്റേ ഗ്രൂപ്പിന് ആവശ്യം കിട്ടില്ല. അതുകൊണ്ട് തുല്യ പ്രാധാന്യം എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് ഈയൊരു ഗ്രൂപ്പിന്റെ പ്രധാനം ഓരോരുത്തരുടെയും നീട് തന്നെ വ്യത്യസ്തമായി കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ വ്യത്യസ്തമായ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. അതായത് ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ ആവശ്യങ്ങൾ വേറെ, പിന്നെ ഇൻഡിവിജ്വൽ ഡിസബിലിറ്റിയുടെ ഗ്രൂപ്പ് വേറെ. അങ്ങനെ സബ് ഗ്രൂപ്പായി തിരിക്കുന്നതിന്റെ ആവശ്യം അവരെ മാർജിനൈസ് ചെയ്യാന്നല്ല, അവരെ കമ്പാർട്ട്മെന്റൈസ് ചെയ്യാന്നല്ല, ഓരോരുത്തർക്കും ആവശ്യമായ പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ടോ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സബ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. കാരണം ശാരീരിക വൈകല്യമുള്ള ആൾക്ക് ചെറിയ സപ്പോർട്ട് മതി ആയിരിക്കും, പക്ഷെ ഇൻഡിവിജ്വൽ ഡിസബിലിറ്റിയുള്ള ആൾക്കാർക്ക് പ്രത്യേക പരിഗണന. കാരണം അവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ, അത് മറ്റുള്ളവരോട് പറയാനോ അവരുടെ അവകാശം കൃത്യമായി പറയാനോ പറ്റുന്നതല്ല. അതോടൊപ്പം തന്നെ അവരുടെ പേരൻസിനും കൂടി എന്ത് ചെയ്യേണ്ടി വരും, സപ്പോർട്ട് വേണ്ടി. കാരണം ബാക്കി വൈകല്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ പേരൻസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് ലൈഫ് ലോങ് സപ്പോർട്ട് വേണ്ടി വരും, കെയർ വേണ്ടി വരും. ബാക്കി ഡിസബിലിറ്റിയെ സംബന്ധിച്ചോളം ബേർഡൻ കൂടുതൽ ഇൻഡിവിജ്വൽ ഡിസബിലിറ്റി. അപ്പൊ എന്റെ ഒരു പ്രത്യേക റിസർവേഷൻ ഞാൻ കൊടുക്കാറ് പലപ്പോഴും ഇൻഡിവിജ്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ പേരൻസിനും കൂടി സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വേണ്ടത് സ്റ്റിഗ്മ കൂടുതൽ ഇൻഡിവിജ്വൽ ഡിസബിലിറ്റി. അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൂപ്പിന്റെ നമ്മുടെ എല്ലാ പോളിസികളും ഒരു ഹെട്രോജീനിയസ്, അതായത് ഹെട്രോജീനിയസ് ആയിട്ട് സപ്പറേറ്റ് സപ്പറേറ്റ് വ്യത്യസ്തമായി കണ്ടുകൊണ്ട് വേണം ഒന്ന് ചേർന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ കെയർ പ്ലാൻ, ഇവരുടെ ഒരു ഡെവലപ്മെന്റ് പ്ലാൻ നമുക്കുണ്ടാവുമ്പോൾ തുടക്കം മുതൽ ഇവരുടെ ലൈഫ് സ്പാൻ അപ്പോർച്ചുണ്ടി ആയിരിക്കണം കണ്ടിരിക്കേണ്ടത്. അതൊരു ഭിന്നശേഷി കുട്ടി എന്താവുന്നതിന്റെ മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരു പ്രിവെൻഷൻ, ഏർലി ഇന്റർവെൻഷൻ, ഏർലി ഐഡന്റിഫിക്കേഷൻ, ഏർലി ഇന്റർവെൻഷൻ, മാനേജ്മെന്റ്, അങ്ങനെയുള്ള ഒരു സ്ട്രീം ആയിരിക്കണം ഇതാണ്. ഇത് പ്രത്യേകിച്ച് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പല പ്ലാനുകൾക്കും ഇങ്ങനെ ലൈഫ് സ്പാൻ അപ്രോച്ച് ഉണ്ടാവാറുണ്ട്. പല സംഘടനകൾ ചില സമയത്ത് കണ്ടിട്ട് അവരുടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏർലി ഐഡന്റിഫിക്കേഷൻ ആണ്, ചില സമയത്ത് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നെ എഡ്യൂക്കേഷൻ ആയിരിക്കും, ചിലപ്പോൾ അത് വൊക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രധാന ഉദ്ദേശം എല്ലാ മേഖലയും ലൈഫ് സ്പാൻ അപ്രോച്ചിലൂടെ ചെയ്യണം. അത് ഏറ്റവും പ്രധാനമായി വേണ്ടത് നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് പ്രിവെൻഷൻ എന്ന മേഖലയിൽ നമ്മൾ മെഡിക്കൽ ഡെവലപ്മെന്റ്സ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഭിന്നശേഷിയുടെ പ്രിവെൻഷൻ എന്ന മേഖലയിൽ കാര്യമായിട്ടുള്ള ഒരു റിസൾട്ടുകൾ വളരെ ഒരു സയന്റിഫിക് സ്റ്റഡീസ് വളരെ കുറവാണ്. കാരണം അതിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ ഡിസബിലിറ്റിയുടെ പ്രിവെൻഷന്റെ ആവശ്യമായുള്ള കാരണങ്ങൾ കണ്ടെത്തുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനാവശ്യമായ വർക്കുകൾ ചെയ്യുക. പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഒരു അമ്മ ഗർഭിണിയായാൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഗർഭിണി, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, ഫാമിലി പ്ലാൻ ചെയ്യുന്ന മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടിയുടെ ബർത്ത് പ്രൊഫൈൽ എങ്ങനെയായിരിക്കും. റീസെന്റ് ഒരു ഏറെ ഇന്റർവെൻഷൻ സംസാരിക്കാൻ അവർ പറഞ്ഞു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ബർത്ത് പ്രൊഫൈൽ കൃത്യമായിട്ട് എടുക്കും. അപ്പം നമുക്ക് പോസിബിലിറ്റി ഉണ്ടോ, ഇത് തന്നെ ജനറ്റിക്കൽ ഡിസോർഡേഴ്സിന് പോസിബിലിറ്റി ഉണ്ടോ, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. എനിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജനറ്റിക്കൽ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് അവൈലബിൾ ആണ്, ജനറ്റിക്കൽ കൗൺസിലിംഗ് ഉണ്ട്. അവിടെ ഒരു കുട്ടി ഭിന്നശേഷി, ഒന്നാമത്തെ കുട്ടി ഭിന്നശേഷി ആവുകയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഭിന്നശേഷി ഉണ്ടാവുമെന്ന് പേടിച്ചുകൊണ്ട് ഇനിയൊരു കുട്ടികളും വേണ്ട എന്ന് പറഞ്ഞ ഒരുപാട് പേരൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലത്തുള്ള പോസിബിലിറ്റി, ജനറ്റിക്കൽ കൗൺസിലിംഗ് പോസിബിലിറ്റി ഉണ്ട്. പലപ്പോഴും ഭിന്നശേഷി പറയുന്നത് വെച്ചാൽ അമ്മ ഗർഭിണി ആകുമ്പോൾ തന്നെ ഒട്ടുമിക്ക വൈകല്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഗ്ലോസ് വിസിബിൾ ഡെഫിക്ട് വരുന്ന കഞ്ചിന്റെ ഹാർട്ട് ഡിസോർഡേഴ്സ് വരുന്ന ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇതിനാവശ്യമായ ആവശ്യമായ ഇന്റർവെൻഷൻ റെമഡിയൽ മെത്തേഡ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനാവശ്യമായി ചെയ്യേണ്ടത് ഈ എഡ്യൂക്കേഷൻസ് ഡോക്ടേഴ്സിനും അതുമായി വന്ന ഹെൽത്ത് വർക്കേഴ്സിനും പേരൻസിനും കൃത്യമായിട്ട് കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് പിന്നെ തിരുവനന്തപുരത്തിന്റെ സി ഡി എസ് സ്റ്റഡി നടത്തുന്നുണ്ടായിരുന്നു. അതോടെ കൗമാരപ്രായക്കാരായ കുട്ടികളെ, കൗമാരപ്രായക്കാരായ ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് എങ്ങനെയായിരിക്കണം ആരോഗ്യപരമായ ഒരു ഗർഭധാരണം ഉണ്ടാവേണ്ടത്. കാരണം ആ ഗർഭധാരണത്തിന് പ്രശ്നങ്ങൾ കൊടുത്ത് ബ്രെയിനെ ബാധിക്കുന്ന അറിയാം. അപ്പൊ അതുപോലെ ഏർലി ഇന്റർവെൻഷന്റെ ഒരു പ്രിവെൻഷൻ മേഖല വരണം. രണ്ടാമത്തത് നമുക്ക് ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള ഒരു പോളിസി നമുക്ക് ഇല്ല. ഏർലി ഇന്റർവെൻഷൻ ആയിട്ട് ഐഡന്റിഫിക്കും. പലപ്പോഴും ഒട്ടുമിക്ക വൈകല്യങ്ങളും കുട്ടി ജനിച്ച് ഒന്നാം വർഷത്തിന് മുമ്പ് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഈ ഒരു ജനിച്ച് ആ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്ന ഏകദേശം പരമാവധി 3 വയസ്സ് വരെയുള്ള ബ്രെയിൻ വളരുന്ന പീരീഡ് തന്നെ വൈകല്യങ്ങളെ കൃത്യമായി കണ്ടെത്തുകയാണെങ്കിൽ, ആവശ്യമായ തെറാപ്പീസ് കൃത്യമായ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് ഒട്ടുമിക്ക വൈകല്യങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വലിയ സാങ്കേതികത്വത്തിന്റെ ആവശ്യമോ മൈസൂരോ ബാംഗ്ലൂരോ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ തന്നെ കണ്ടെത്താത്ത പ്രശ്നമാണ്, കണ്ടെത്തിയാൽ തന്നെ അത് കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പഠിച്ച സമയത്ത് ഡോക്ടർ ടി കോച്ചായ ഡോക്ടർ കൃത്യമായി പറഞ്ഞു, ചികിത്സ ഇല്ല എന്നുള്ള അടിസ്ഥാനം തെറാപ്പി ഇല്ല എന്നല്ല,
അതുകൊണ്ട് ആ പേരൻസിനെ കൃത്യമായി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും, അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കും. ഏറ്റവും വലിയ പ്രശ്നം ഈ പേരൻസ് ഇൻഫർമേഷൻസ് ഇല്ല. അത് മാത്രമല്ല എന്റെ കുട്ടിക്ക് വൈകല്യം കൊണ്ട് ശരിയായിരിക്കും ശരിയായിരിക്കും എന്നുള്ളതിന്റെ തോന്നൽ കൊണ്ട് ഇവരെന്തില്ല, ഇത് പുറത്ത് പറയാൻ മടിച്ചുകൊണ്ട് ചെയ്യും. പല രക്ഷിതാക്കളൊന്നും ഇത് പുറത്തു പോരാം. അതുകൊണ്ട് പുറത്തു പറഞ്ഞാൽ വലിയ പ്രശ്നമാകുന്നത് ഈ കുട്ടിയുടെ ഭിന്നശേഷിക്കാരൻ ഞാനാവും എന്നുള്ള പേടി കൊണ്ട് പല രക്ഷിതാക്കളും പുറത്തു പോരാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അത് പറയാനും അതിനാവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ എവിടെ കിട്ടും, അത് ഒരു സ്ഥലത്ത് തന്നെ കിട്ടുമോ, അല്ലെങ്കിൽ ഒരു പല സ്ഥലത്ത് പോകേണ്ടി വരും, അതിന്റെ എക്സ്പേർട്ട് ആരൊക്കെയാണ് എന്ന് കൃത്യമായ ഇൻഫർമേഷൻസ് പേരൻസ് കൊടുക്കുന്ന ഏറെ ഇന്റർവെൻഷൻ. ഏറെ ഇന്റർവെൻഷൻ ഒരൊറ്റ സമയത്ത് ചെയ്യുന്ന സമയമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയേഴ്സ് വരെ ചെയ്യണം. അതിന്റെ പദ്ധതികൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സ്വീകരമാർക്ക് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏറെ ഇന്റർവെൻഷൻ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രോഗ്രാം ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം അടുത്ത കുട്ടികൾക്ക് ആവശ്യമായ തെറാപ്പി സംവിധാനങ്ങളാണ് ഞങ്ങളിപ്പോ പ്രപ്പോസ് ചെയ്യുന്നത്. ഇപ്പൊ 5 വർഷത്തിന് മുമ്പ് 5 വയസ്സിന് മുമ്പ് തന്നെ ആവശ്യമായ തെറാപ്പി സംവിധാനങ്ങൾ കൊടുക്കണം. ആ തെറാപ്പി സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുടക്കീയിൽ ഒരു സമഗ്രമായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ട് തെറാപ്പി സംവിധാനങ്ങൾ കൊടുക്കണം. നമ്മൾ നാട്ടിൽ വെച്ചാൽ ഒന്നുകിൽ ഫിസിയോതെറാപ്പി ഉണ്ടാവും, അവിടെ സ്പീച്ച് തെറാപ്പി ഉണ്ടാവില്ല. അപ്പൊ ഫിസിയോതെറാപ്പി ഈ ഡിപ്പാർട്ട്മെന്റ് എടുക്കണം, സ്പീച്ച് തെറാപ്പിക്ക് അപ്പുറത്ത് പോകണം, സൈക്കോളജി വേണമെങ്കിൽ അപ്പുറത്തായിരിക്കും, OT വേണമെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് നമ്മുടെ തെറാപ്പി സംവിധാനം തെറാപ്പി സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാ മൾട്ടി ഡിസിപ്ലിനറി തെറാപ്പി ഉണ്ടായിരിക്കണം, പ്ലസ് ഡോക്ടേഴ്സിന്റെ മോണിറ്ററിംഗ് കൂടിയുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള തെറാപ്പി സംവിധാനങ്ങൾ ഉണ്ടാവണം. അതും എവിടെ ഉണ്ടാവണം, ജില്ലാ കേന്ദ്രത്തിൽ മാത്രമല്ല കമ്മ്യൂണിറ്റി ലെവൽ ഓരോ അറ്റ്ലീസ്റ്റ് ബ്ലോക്ക് തലങ്ങളിലെങ്കിലും തെറാപ്പി സെന്റേഴ്സിൽ തുടങ്ങണം. അത് 5 വയസ്സിന് മുമ്പായിട്ടെങ്കിലും ആ കുട്ടിക്ക് റെഗുലർ ആയിട്ട് തെറാപ്പി എടുക്കണം. ആ തെറാപ്പി എന്നുള്ളത് പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്, ഒരു ഭിന്നശേഷിക്കാരുണ്ടായ തെറാപ്പിക്ക് പോയാൽ 3 വർഷം രക്ഷിതാവ് പാപ്പരായി പോകും. അത്ര എക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസീവ് ഉണ്ടാവാൻ കാരണം അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെ പിന്നെ സംവിധാനത്തോടു കൂടി തെറാപ്പി സെന്റേഴ്സ് കമ്മ്യൂണിറ്റി അപ്രോച്ചിലൂടെ തെറാപ്പി സെന്റർ കൊണ്ടുവരികയാണെങ്കിൽ വളരെ സിമ്പക്കാൻ ഗവൺമെന്റ് ഒരുപാട് സ്കീമുകളുണ്ട്. ആ സ്കീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സ്കീമുകളും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ കാണാൻ പറ്റും. സിനിമാർപ്പിയുടെ ആനക്കയം മോഡലും കരിവാലക്കുന്ന് മുകളിലെ കാണാൻ പറ്റും. പബ്ലിക് അതാത് സ്ഥലത്തെ ഏജൻസികളാണ് ക്ലിനിക്കൽ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് ഈ തെറാപ്പി ഇന്റർവെൻഷൻ സംവിധാനങ്ങൾ നിങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞ് സ്കൂളിംഗ് സംവിധാനം, സ്കൂൾ സംവിധാനത്തെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ നമുക്ക് വേണം. SSC എന്നുള്ള വലിയൊരു സംവിധാനം നമുക്ക് ഇവിടെയുണ്ട്, അത് എത്രമാത്രം കാര്യപ്രാപ്തമാണെന്നുള്ള ചർച്ചകൾ നിങ്ങൾ കൃത്യമായി ക്രിയാത്മകമായ SSCയുടെ എക്സ്പേർട്ട് ഒരുമിച്ച് നടത്തണം. കാരണം ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ഇട്ട മാത്രത്തോടുകൂടി ആ കുട്ടിയുടെ സാമൂഹ്യ വൽക്കരണം പൂർത്തിയാകുന്നില്ല. ആ കുട്ടിക്ക് ആവശ്യമായ കരിക്കുലം അഡാപ്റ്റേഷൻ, ആ കുട്ടിക്ക് ആവശ്യം സാമൂഹ്യ വൽക്കരണം നടക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളിൽ പോകാൻ പറ്റാത്ത കുട്ടികൾക്ക് ബഡ്സ് സ്കൂൾ പോലെ സംവിധാനങ്ങളുണ്ട്. ബഡ്സ് സ്കൂളിന്റെ മേന്മ എല്ലാ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലോക്കിൽ ഒരു ബഡ്സ് സ്കൂളെങ്കിലും നടപ്പിലാക്കാൻ ആവശ്യമായ സംവിധാനം ഇന്ന് ഗവൺമെന്റ് ഉണ്ട്, പക്ഷെ നടപ്പിലാവുന്നില്ല. അതിന് പ്രാദേശികമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അടുത്ത കാര്യമാണ് ഈ സ്കൂളിൽ കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് വൊക്കേഷൻ റീഹാബിലിറ്റേഷൻ എന്ന് പറയും. ഈ വൊക്കേഷൻ റീഹാബിലിറ്റേഷന്റെ മുമ്പ് ഇവരെ കൃത്യമായി 10ാം ക്ലാസ്സിൽ എക്സാമിൽ എഴുതിയാൽ മാത്രം പോരാ, അത് കഴിഞ്ഞ് ഒരു സമൂഹത്തിലേക്ക് ഇടപെടാൻ ആവശ്യമായ ഒരു കരിക്കുലം, പ്രീ വൊക്കേഷണൽ കരിക്കുലം ഉണ്ട്. ആ കരിക്കുലത്തിന് മൊഡ്യൂളും ഇന്ന് അവൈലബിൾ ആണ്, അതും കൂടി നമ്മൾ നടപ്പിലാക്കാം. മൂന്നാമത്തത് അവസാനം പറഞ്ഞ വൊക്കേഷൻ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് അവർക്ക് ഇവരുടെ എംപ്ലോയബിലിറ്റിയുമായി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിൽ പലപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകുന്നതാണ് ജീവിതം ചെയ്യുക, ഒന്നെങ്കിൽ പേപ്പർ മേക്കിംഗ് ഉണ്ടാക്കുക, സോപ്പ് ഉണ്ടാക്കുന്ന അതൊക്കെ മാറി സമൂഹത്തിൽ ഇടപെടുന്ന നമ്മളെ കൂടെ തന്നെ നിൽക്കുന്ന സപ്പോർട്ടിങ് എംപ്ലോയ്മെന്റ് മെത്തേഡ്, ലൈവ്ലിഹുഡ് മെത്തേഡുകൾ ഒരുപാട് ബെസ്റ്റ് പ്രാക്ടീസ് മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ അതിന് അതിനാവശ്യം എവിടേക്ക് ജോലി കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അങ്ങനത്തെ സപ്പോർട്ടിങ് എംപ്ലോയ്മെന്റ് മെത്തേഡ് ചെയ്യണം. അവസാനത്തിന് മുമ്പ് രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇവർ അഡ്വക്കസി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ അവകാശങ്ങൾ ഇവരുടെ കാര്യങ്ങൾ കൃത്യമായി അഡ്വക്കസി ചെയ്യണം. ആ അഡ്വക്കസി ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ രക്ഷിതാക്കളെ തന്നെയാണ് അഡ്വക്കസി, അവർക്കുള്ള അവയർനെസ് കൃത്യം. അതുകൊണ്ട് പേരന്റ് എംപവർമെന്റ് പ്രോഗ്രാം റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ അഡ്വക്കസിയുടെ ഭാഗമായിട്ട് സമൂഹത്തിലെ എല്ലാ സ്ട്രാറ്റജിയിലെ ആൾക്കാരും എംപവർ ചെയ്യണം. പലപ്പോഴും നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഈ പോളിസി എടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് മെന്റൽ റിട്ടാർഡേഷൻ, എന്താ ഫിസിക്കൽ ഡിസബിലിറ്റി തമ്മിൽ ഡിഫറൻസ് അറിയില്ല. പല സെക്രട്ടറിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ചോദിക്കും വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ എ മെന്റൽ റിട്ടാർഡേഷൻ ആൻഡ് ഓട്ടിസം. സെയിം ഇയാളായിരിക്കും നമ്മുടെ നമുക്ക് ആവശ്യമായ ഓർഡർ ഒപ്പിടുന്നത്. ഞാൻ ഒരു ആത്മവിമർശനത്തോടുകൂടി കാണാം. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്യമാണ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എഡ്യൂക്കേറ്റ് ചെയ്യും, എല്ലാ ആശാ വർക്കേഴ്സ് അല്ല എല്ലാ പിന്നെ പോളിസി മേക്കേഴ്സും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും. അവരെ പിടിച്ചിരുത്തിയിട്ട് അവർ പറഞ്ഞു കൊടുക്കും ഇതാണ് ഡിസബിലിറ്റി. അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരാണ് ഇതിന് ഫണ്ട് മാറ്റി വെക്കുന്ന ഒരു പോളിസി ഉണ്ടാവും. അതുകൊണ്ട് പോളിസി മേക്കേഴ്സിനെയും ഇംപ്ലിമെന്റേഷൻ ഏജൻസികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇതാണ് ഞങ്ങളുടെ അവകാശങ്ങൾ, അതാണ് അഡ്വക്കേസിന്റെ ഭാഗമായി ചെയ്യേണ്ടത്. അത് സ്റ്റാർട്ടിങ് ഫ്രം ഗവർണർ മുതൽ താഴോട്ട്
ഞങ്ങൾ പുതിയ ഗവർണർ വന്നാൽ ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത കാര്യം ഗവർണർ യൂണിവേഴ്സിറ്റി വിളിച്ചിരിച്ച് പിടിച്ച് ഏകദേശം 15 മിനിറ്റ് ഇട്ടിട്ട് പറഞ്ഞു കൊടുത്തു എന്താണ് സാർ ഡിസബിലിറ്റി, ഡിസബിലിറ്റി ഞങ്ങൾ എന്താ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി എവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ ഡിസബിലിറ്റിയെ കുറിച്ച് ആവശ്യമായ സാഹചര്യം ചെയ്യാം. അത് ചെറിയൊരു ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് പോളിസി മേക്കേഴ്സിനെ ഇമ്പാക്ട് ചെയ്യാം, മീഡിയ പേഴ്സൺസിനെ ഇമ്പാക്ട് ചെയ്യാം, അങ്ങനെ ഇൻഫർമേഷൻസ് പരമാവധി കൊടുക്കുക. ഇത്രമാത്രം ഒരു ഒരു ഒരുമിച്ച് തീർന്ന ഒരു സമഗ്രമായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രിവെൻഷൻ, ഏർലി ഐഡന്റിഫിക്കേഷൻ, ഏർലി ഇന്റർവെൻഷൻ, സ്കൂളിംഗ്, പ്രീ സ്കൂൾ വൊക്കേഷൻ, വൊക്കേഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് അഡ്വക്കസി, ഇങ്ങനത്തെ ഒരു സമഗ്ര പ്ലാൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു കൃത്യമായ ഒരു പ്ലാനോട് കൂടി പോവുകയാണെങ്കിൽ ഇതൊരു വലിയ മുന്നേറ്റമാവും. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഓരോരുത്തരും എനിക്കറിയാം ഒരുപാട് പേര് ഭിന്നശേഷി മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മ വലിയൊരു കാര്യം ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അഭിമാനപൂർവമായിട്ട് ഭിന്നശേഷി സൗഹൃദം ഒരു സമൂഹം ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഇതൊരു വലിയ നിങ്ങൾ ഒരു സമൂഹ ബാധ്യത കൂടിയാണ്, ഒരു സോഷ്യൽ വെൽഫെയർ കമ്മ്യൂണിറ്റി എന്ന നമ്മുടെ ബാധ്യത കൂടിയാണ്. ഒബ്ലിഗേഷൻ, അത് ഗവൺമെന്റ് ഒബ്ലിഗേഷൻ ആണ്, കമ്മ്യൂണിറ്റിയുടെ ഒബ്ലിഗേഷൻ ആണെന്ന രീതിയിൽ മാറട്ടെ എന്ന് പറഞ്ഞ എല്ലാവിധ ആശംസകളും, സിനിമാർപ്പിയുടെ എല്ലാ സപ്പോർട്ടും, സാമൂഹ്യ നീതി വകുപ്പിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.